കുറിച്ചിത്താനം കുടക്കച്ചിറ റോഡ് തകർന്നു. കുറിച്ചിത്താനം കെ ആർ നാരായണൻ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും കുടക്കച്ചിറ കുരിശിപ്പള്ളി ജംഗ്ഷനിലേക്കുള്ള റോഡാണ് കുണ്ടും കുഴിയുമായി യാത്രായോഗ്യമല്ലാതായി മാറിയത്. മരങ്ങാട്ടുപള്ളി കരൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യമുയരുന്നു. കുറിച്ചിത്താനത്ത് നിന്നും കുടക്കച്ചിറ കുരിശിപ്പള്ളി കവലയിലേക്ക് എത്തുവാനുള്ള എളുപ്പവഴിയാണ് ഈ റോഡ്. ഈ റോഡ് തകർന്നതോടെ വാഹനയാത്രികർ ദുരിതത്തിൽ ആയിരിക്കുകയാണ്. നിത്യേന നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കരൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് റോഡ്. റോഡിൻ്റെ ഒരു വശം കരൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡും മറുവശം 15 വാർഡുമാണ്. റോഡിലെ ടാറിംഗ് ഇളകി റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുകയാണ്. ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വാർഡ് ഈ വഴിയുടെ പേര് നെരിയാറ താഴ്ത്തിക്കുന്ന റോഡ് എന്നാണ്. കുഴക്കിത്ര കുരിശുവള്ളിക്കയിൽ നിന്നും കുറിച്ചിത്താനത്തിന് പോകുന്ന എളുപ്പമുള്ള ഒരു വഴിയാണിത്. 4-5 വർഷമായിട്ട് ഈ വഴി വളരെ ശോചിയാവസ്ഥയിലാണ്. ടാറും മെറ്റലും എല്ലാം ഇളകിക്കിടക്കുന്നതുകൊണ്ട് ഇരുചക്ര വാഹനക്കാർക്കും മറ്റു വണ്ടികൾക്കും പോകുവാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ ശോചിയാവസ്ഥ പരിഹരിച്ച് എത്രയും വേഗം എന്തെങ്കിലും ഒരു നടപടി തീരുമാനിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പല ഈ വഴി വളരെയധികം മോശമായിട്ട് കിടക്കുന്ന കണ്ടീഷനിൽ പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ വീണ് അപകടങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ പലപ്പോഴും നാട്ടുകാരിറങ്ങി വന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് നമുക്ക് ഇറങ്ങി ചെല്ലാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും ഈ വഴി ഇങ്ങനെ കിടക്കുമ്പോൾ ചെല്ലാതിരിക്കാനായിട്ടൊന്നും സാധിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു വിനീതമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കുടക്കച്ചിറ വിദ്യാധിരാജ സ്കൂൾ, കുടക്കച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് എത്തുവാനുള്ള വഴിയും കൂടിയാണ് ഇത്. റോഡിൻ്റെ വശങ്ങളിലൂടെ മഴയത്ത് വെള്ളം കുത്തിയൊലിച്ച് വശങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഓട്ടോറിക്ഷകൾ ഈ വഴി യാത്ര പോകാനും മടിക്കുകയാണ്. ദിവസേന ഇതിലൂടെയുള്ള യാത്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നതായി ഓട്ടോ തൊഴിലാളികളും പറയുന്നു. ഈ റോഡ് ശോചനീയാവസ്ഥയിലായിട്ടും അധികൃതർ ഈ റോഡിനെ അവഗണിക്കുകയാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ കാൽനട പോലും ദുഷ്കരമായിരിക്കുന്നു. ഈ റോഡിൻ്റെ വശങ്ങളിൽ നിരവധി വീട്ടുകാരും വസിക്കുന്നു. ഈ കുടുംബങ്ങൾക്ക് വാഹനവുമായി ഈ വഴിയിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. എത്രയും വേഗം ഈ റോഡ് റീടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിനായി ഒരുങ്ങുകയാണ് വാഹനയാത്രികരും നാട്ടുകാരും. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.